വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹീരിയമാറ്റം സോ നമ്മൾ അടുത്തത് ഫെഡറേഷൻ കഴിഞ്ഞ് നമ്മൾ ഇനി വേരിയേഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ വേരിയേഷൻ ട്രീറ്റ്മെൻ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു ഒരു ആറ്റത്തിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു ട്രയൽ വേ ഫങ്ങ്ഷൻ വേണം ഫസ്റ്റ് നമ്മൾ ട്രയൽ വേ ഫങ്ഷൻ സെറ്റ് ചെയ്യണം ദെൻ അടുത്തത് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഇലക്ട്രോൺസ് ഒരുമിച്ച് ഒരു ആറ്റത്തിൽ ഉണ്ടെങ്കിൽ ദ പ്രസൻസ് ഓഫ് വൺ ഇലക്ട്രോൺ ഇഫക്റ്റീവലി ദ ന്യൂക്ലിയർ ചാർജ് ഫോർ ദ അതർ ഇലക്ട്രോൺ അത് സ്ക്രീനിങ് അതായത് ന്യൂക്ലിയസിനും രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ ഇലക്ട്രോൺ വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ഇലക്ട്രോണിലേക്കുള്ള ചാർജിനെ സ്വാഭാവികമായിട്ടും അത് ബാധിക്കും ആ പ്രോസസ്സിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനും ഇലക്ട്രോണിനും ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിനും സെക്കൻഡ് ഇലക്ട്രോണും ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ഫസ്റ്റ് ഇലക്ട്രോൺ ആയിക്കോട്ടെ അയാൾ ന്യൂക്ലിയസിൻ്റെ ചാർജിനെ സ്ക്രീൻ ചെയ്യും സ്വാഭാവികമായിട്ടും ഔട്ടർ ഇലക്ട്രോണിന് താരതമ്യേനെ കുറഞ്ഞ ഒരു ചാർജ് അവിടെ കിട്ടുകയുള്ളൂ

സോ ഇനി ആറ്റോമിക് യൂണിറ്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഇലക്ട്രോണിനും ടു ആറ്റോമിക് യൂണിറ്റ്സ് ചാർജ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ നടുക്കുള്ള ഇയാളുടെ സ്ക്രീനിങ് ഉള്ളതുകൊണ്ട് തന്നെ ടു മൈനസ് സേർട്ടൺ ക്വാണ്ടിറ്റി അത് മാത്രമേ ഇയാൾക്ക് ഇവിടെ കിട്ടുകയുള്ളൂ ആ സ്ക്രീനിങ് എഫക്ട് എത്രയാണോ അതുകൂടി കിഴിച്ച് കഴിഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ചാർജ് മാത്രമേ ഇലക്ട്രോൺ ടുവിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ തൽക്കാലത്തേക്ക് നമുക്ക് സെഡ് ഡാഷ് എന്ന് പറയാം സെഡ് ഡാഷിൻ്റെ വാല്യൂ കൃത്യമായിട്ട് എത്രയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും സെഡിനേക്കാളും കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം

സൈ നോർമൽ ലൈഫ് ടു ആണ് ആൻഡ് നോർമൽ ലൈഫ് വെയ് ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ കോൺസിക്വൻസ് കുറേ ആയിരിക്കുമല്ലോ ഇൻ്റഗ്രൽ ഫൈവ് സ്റ്റാർ സൈ ഡി ടോയോ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഫൈവ് സ്ക്വയർ ഡി ഡീറ്റോയോ വന്നാൽ നമുക്കത് വൺ എന്നും പറഞ്ഞെടുക്കാം നോർമൽ ലൈഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസിലൊക്കെ ഡിനോമിനേറ്റർ വരും നമുക്കിവിടെ സി യൂസിങ് ദ വേരിയേഷൻ ഇൻറ്റഗ്രൽ ഇ ബാർ വൺ എസ് ടു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈ എച്ച് ക്യാപ് സൈ ഡി ടോ ഈ വേരിയേഷൻ ഇൻറ്റഗ്രൽ എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയുവാണെങ്കിൽ വേരിയേഷൻ തീയറത്തിൽ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് കിടപ്പുണ്ട് ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് കിട്ടിയതെന്ന് പറയാൻ വേണ്ടിയുള്ളത് ആൻഡ് യൂസിങ് ഇക്വേഷൻ ലെവൻ ഫോർ എച്ച് ക്യാപ് ആൻഡ് ഇക്വേഷൻ എയ്റ്റ് ഫോർ സൈ നമ്മൾ ആ പെട്രബേഷൻ തിയറിയിൽ നമ്മൾ പഠിച്ച എച്ച് ക്യാപിന് വേണ്ടി ഇക്വേഷൻ ലെവൻ ഡെയ് കാണുന്ന എച്ച് സീറോ വൺ പ്ലസ് എച്ച് സീറോ ടു പ്ലസ് വൺ ബൈ ആർ വൺ ടുവും സൈക്ക് വേണ്ടി ഇക്വേഷൻ എയ്റ്റ് ഡെയ് കാണുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം ഇ ബാർ വൺ എസ് ടു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ വൺ എസ് വൺ വൺ എസ് ടു നമ്മൾ ഫൈവ് വൺ ഫൈവ് ടു എന്ന് എഴുതുന്നവരും വൺ എസ് വൺ വൺ പ്ലസ് ടുന്ന് എഴുതിയുന്നേ ഉള്ളൂ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻസ് തന്നെയാണ് ഫൈവ് പകരം ഞാൻ അവിടെ ഹീലിയത്തിൻ്റെ കേസായതുകൊണ്ട് ഓർബിറ്റിൽ ഏതാന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഓർബിറ്റിൻ്റെ പേരും കൊടുത്തേ ഉള്ളൂ വൺ എസ് വൺ വൺ എസ് ടു എച്ച് സീറോ വൺ പ്ലസ് എച്ച് സീറോ ടു പ്ലസ് വൺ ബൈ ആർ വൺ ടു ഇൻറ്റു വൺ എസ് വൺ വൺ എസ് ടു ഡി ടോ വൺ ഡി ടോ ടു അപ്പോൾ ഈ ഇക്വേഷൻ കണ്ട് കൺഫ്യൂസ്ഡ് ആകുമെന്നും വേണ്ട ഇത് സിംപ്ലി ഡബിൾ ഇൻ്റഗ്രൽ സൈ എച്ച് ക്യാപ് സൈ ഡി ടോ തന്നെയാണ് സൈഡ വാല്യൂ ഫൈവ് വൺ ഫൈവ് ടു എന്നുള്ളത് നമ്മളിവിടെ വൺ പ്ലസ് വൺ വൺ പ്ലസ് ടു എന്നൊക്കെ എഴുതിയെന്നില്ല ഓർബിറ്റിൽ എങ്ങനെ സ്പെസിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇൻറ്റു എച്ച് സീറോ വൺ പ്ലസ് എച്ച് സീറോ ടു പ്ലസ് വൺ ബൈ ആർ വൺ ടു അത് ഇക്വേഷൻ ലെവനിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇക്വേഷൻ ഇലവനിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ എച്ച് വണ്ണിൻ്റെയും എച്ച് ടുവിൻ്റെയും മീൻസ് എച്ച് ക്യാപ്പിൻ്റെ വാല്യൂ ആണ് എച്ച് വൺ എച്ച് സീറോ വണ്ണും എച്ച് സീറോ ടുവും വൺ ബൈ ആർ വൺ ടുവും ഇത് ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഹാമിൽട്ടോണേൻ സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ഹാമിൽടോണേൻ ഇത് അവരുടെ ഇൻട്രാക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ദൻ ഇത് നമ്മുടെ ഈ പറയുന്ന ഫൈവ് വൺ ഫൈവ് ടു നമ്മുടെ വേ ഫങ്ഷൻ തന്നെയാണ് ആൻഡ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് ഇ വാർ വൺ എസ് ടു ദറ്റ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻഡെക്കറിൽ വൺ എസ് വൺ വൺ എസ് ടു ഇ വൺ എസ് എച്ച് ഇ പ്ലസ് വൺ വൺ എസ് വൺ വൺ എസ് ടു ഡി ടോ ഡി ഡി ടോ വൺ ഡി ടോ ടു പ്ലസ് ഡബിൾ ഇൻഡക്കറിൽ വൺ എസ് വൺ വൺ എസ് ടു ഇ വൺ എസ് എച്ച് ഇ പ്ലസ് ഫോർ ദ സെക്കൻഡ് ഇലക്ട്രോൺ വൺ എസ് വൺ വൺ എസ് ടു ഡി ടോ വൺ ഡി ടോ ടു പ്ലസ് ജെ ഈ ഇലക്ട്രോ ഈ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കണം ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ടേമും താഴെ കാണിക്കുന്നത് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ ടേമും ആണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം ഇവിടെ ആകെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ എനർജി ഓഫ് ദ എച്ച് ഇ പ്ലസ് വൺ എസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ എച്ച് ഇ പ്ലസ് വൺ എസ് എന്ന് പറയാൻ കാരണം നമുക്ക് വൺ എസ് ടു എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് നമ്മളിവിടെ ഓരോ ഇലക്ട്രോണിനെ ഇൻഡിപ്പെൻ്റൻ്റ്ലി കൺസിഡർ ചെയ്യുകയാണ് സോ ഫസ്റ്റ് ടേം സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ഇലക്ട്രോണിനെ ആണെങ്കിൽ സെക്കൻഡ് ടേം സൂചിപ്പിക്കുന്നത് സെക്കൻഡ് ഇലക്ട്രോണിനെയാണ് പ്ലസ് ജെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെ ഇൻട്രാക്ഷനും കൂടി പരിഗണിക്കണമല്ലോ അതുകൊണ്ട് ജെ എന്ന് പറഞ്ഞ അഡീഷണൽ ടേമും കൂടെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് സിൻസ് ഇ വൺ എസ് എച്ച് ഇ പ്ലസ് ഈക്വൾ ടു വൺ ആൻഡ് ഇ വൺ എസ് എച്ച് ഇ പ്ലസ് ടു തീഫ് ഈക്വൾ ടു ഇ സീറോ വൺ എസ് ആൻഡ് സോ ദ ഇക്വേഷൻ ട്വൻ്റി ബിക്കംസ് ഇ വാർ വൺ എസ് ടു തീഫ് ഈക്വൽ ടു ടു ഇൻ ടു ഇ സീറോ വൺ എസ് ഇൻറ്റു ഡബിൾ ഇൻ്റെഗ്രൽ വൺ എസ് വൺ വൺ എസ് ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടോ വൺ ഡി ടോ ടു പ്ലസ് ജെ നമുക്ക് ഈ ഈ രണ്ട് ഇക്വേഷൻസ് ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കാം ഇ ബാർ വൺ എസ് ടു ഇവിടെ ഫസ്റ്റ് ടേം സൂചിപ്പിക്കുന്നത് ഒ ആദ്യത്തെ ഫസ്റ്റ് ഇലക്ട്രോൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ എടുക്കുക ഇ എച്ച് ഇ പ്ലസ് വൺ എസ് അതായത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ എച്ച് ഇ പ്ലസ് എന്നുള്ള ഒരു ഇലക്ട്രോണേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ വൺ പ്ലസ് ഡബിൾ ഇൻഡിൽ വൺ എസ് വൺ വൺ എസ് ടു ഇ വൺ എസ് എച്ച് ഇ പ്ലസ് സെക്കൻഡ് ഇലക്ട്രോൺ ഇൻറ്റു ദ വേവ് ഫങ്ഷൻ വൺ എസ് വൺ വൺ എസ് ടു അത് സൈ തന്നെയാണ് ഡി ടോ വൺ ഡി ടോ ടു പ്ലസ് ജെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ഇലക്ട്രോണും സെക്കൻഡ് ഇലക്ട്രോണും ഇൻഡിപെൻഡൻറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് അസീവ് ചെയ്യുക ഇത് ആദ്യത്തെ ആളുടെ ഇക്വേഷൻ നമ്മുടെ ഈ പറയുന്ന വേരിയേഷൻ തീയറിൻ്റെ നമ്മളിവിടെ യൂസ് ചെയ്തിരുന്ന ഈ ഇക്വേഷൻ ആദ്യത്തെ ആളുടെ അതാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ ഇക്വേഷൻ ആണ് ഈ കാണുന്നത് പ്ലസ് ജെ ആൻഡ് സിൻസ് ഇ വൺ എസ് എച്ച് ഇ പ്ലസ് വൺ ഈസ് ഈക്വൾ ടു ഇ വൺ എസ് എച്ച് പ്ലസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ വൺ എസ് സീറോ അൺപട്ടേബ് സിസ്റ്റിന് ഹാമിൾടോൺ എന്ന് പറയാം എനർജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ ട്വൻറ്റി എസ് ഈ കാണുന്ന പോലെ ഇനി ഇവിടുത്തെ പ്രത്യേകത സിൻസ് വൺ എസ് ഫംഗ്ഷൻസ് ആർ നോർമൽ ലൈഫ് വി ഹാവ് ഇ ബാർ വൺ എസ് ടു ഇസ് ഈക്വൽ ടു ടു ഇ സീറോ വൺ എസ് പ്ലസ് ജെ കാരണം ഇത് നോർമൽ ലൈഫ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നടുക്കത്തെ ഈ ടേമിന് നമുക്ക് വണ് എന്ന് പറഞ്ഞെടുക്കാം ബിക്കോസ് വൺ എസ് വൺ വൺ എസ് ടു ദ ഹോൾ സ്ക്വയർ അതായത് സൈ സ്ക്വയർ ഡി ടോ എന്ന് പറയുന്ന ഉള്ളൂ ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ വരാനും ഡി ടോ വണും ഡി ടോവും വരാൻ ടോ ടുവും വരാനുള്ള കാരണം രണ്ട് ഇലക്ട്രോൺസ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് സൈ എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ ഇവരുടെ കമ്പൈൻഡ് വേ ഫങ്ഷൻ സൈ എഴുതുകയാണെങ്കിൽ ഇത് ഇൻ്റഗ്രൽ സൈ സ്ക്വയർ ഡി ടോ എന്ന് മാത്രം വന്നേനെ അപ്പോൾ ഇക്വേഷൻ ട്വൻറ്റി വണ്ണിലെ ഈ പറയുന്ന വൺ എഫ് വൺ വൺ എസ് ടു എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നിനക്കറിയാം വൺ എഫ് വൺ ഇൻറ്റു വൺ എസ് ടു എന്ന് വെച്ചാൽ അത് സൈ ആണ് അതായത് സൈ ഈസ് ഈക്വൽ ടു ഫൈവ് വൺ ഇൻറ്റു ഫൈ ടു അല്ലെങ്കിൽ ദറ്റ് ഇത് സൈ ഈസ് ഈക്വൾ ടു വൺ എസ് വൺ ഇൻ വൺ എസ് ടു എന്ന് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ് ദെയർഫോർ ഇത് സൈ ആണ് സൈ സ്ക്വയർ ഇപ്പം വൺ എഫ് വൺ വൺ എസ് ടുന് പറയം നമ്മൾ ചുമ്മാ സൈയെന്ന് മാത്രം എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് സിംപ്ലി ഇൻറ്റെഗ്രൽ സൈ സ്ക്വയർ ഡീറ്റോ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് വൺ എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പം ഇത് വൺ ആകുവാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക് ഈ ഈ കാണുന്ന പോലെ ഇ ബാർ വൺ എസ് ടു ദറ്റ് ഈസ് ഈക്വൽ ടു ടു ഇ സീറോ വൺ എസ് പ്ലസ് ജെ എന്ന് കിട്ടും ഇത് വൺ ആയി പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടും

ഇക്വേഷൻ ട്വൻറ്റി ത്രീ കാൻ ബി റിട്ടേൺ ഇൻ ദ ആറ്റോമിക് യൂണിറ്റ് ഫോം ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഈ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഇക്വേഷൻ ട്വൻറ്റി ഫോറിനെ സോൾവ് ചെയ്യാൻ പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡി ടോ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് ഡി ടോയുടെ ഡെഫിനേഷൻ്റെ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ഓൾറെഡി അത് ഡിറൈവ് ചെയ്തിരുന്നതാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഡി ടോ ഇഫിക്കൽ ടു ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈവ് നമുക്ക് അറിയാവുന്നതാണ് ഡി ടോയുടെ ഡെഫിനേഷൻ ആണത് പിന്നെ ഇൻറ്റഗ്രൽ വൺ ബൈ എസ് ഇൻറ്റു വൺ ബൈ ആർ വൺ എസ് ഡി ടോയാണ് നമ്മുടെ ഈ പറഞ്ഞ ടേം അതിനകത്ത് ഈ വൺ എസ് ഇൻ ഇക്വേഷൻ ദാറ്റ് ഈഫ് ഈ കുൾ ടു റൂട്ട് ഓഫ് സെറ്റ് പ്രൈം ക്യൂബ് ബൈ പൈ ഇൻറ്റു എക്സ്പൊടെഷ്യൽ മൈനസ് സെറ്റ് പ്രൈം ആർ ആണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ എടുക്കാനുള്ളൊരു കാരണം ഈ ഇൻറ്റഗ്രൽ ടേം നമുക്കങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സീറോ വൺ എസിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻ കിട്ടും നമുക്ക് ഈ ഇൻറ്റഗ്രൽ ടേം അങ്ങ് സോൾവ് ചെയ്താൽ മാത്രം മതി സോ നിങ്ങൾക്കത് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി സോ ഈ ഫ്രം ദ ടേബിൾ ഓഫ് ഇൻറ്റഗ്രൽ ഈ പറയുന്ന ഇൻ്റഗ്രൽ വൺ എസ് ഇൻറ്റു വൺ ബൈ ആർ ഇൻറ്റു വൺ എസ് ഡി ടോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ സെറ്റ് പ്രൈം ക്യൂബ് ഡിവൈഡ് ഇൻറ്റു വൺ ബൈ ടു സെറ്റ് പ്രൈം ദ ഹോൾ സ്ക്വയർ ഓർ സിംപ്ലി ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് പ്രൈം ഇത് നിങ്ങൾ ഓർത്തുവയ്ക്കുക അതായത് ഇക്വേഷൻ ട്വൻറ്റി ഫോർ വരെ ഡിറൈവ് ചെയ്ത് വരിക ഇക്വേഷൻ ട്വൻറ്റി ഫോറിൽ ഒരു ഇൻറ്റഗ്രൽ ടേം ഇവിടെ കിടപ്പുണ്ട് ആ ഇൻ്റഗ്രൽ ടേമിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ അത് സെറ്റ് പ്രൈമാണ് അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ഡെറുവേഷൻ ആണ് ഈ കിടക്കുന്നത് അത് നിങ്ങൾ നോക്കണം ലഫ്റ്റ് ഈ പറഞ്ഞ ഈ ഡിഫ് ടേം ഇസ് ഈക്വൾ ടു സെറ്റ് പ്രൈം എന്നുള്ള ഓർത്ത് വെച്ചാലും മതി അപ്പോൾ ഈ ടേം സെഡ് പ്രൈം ആണെങ്കിൽ ഇ സീറോ വൺ എസ് എന്താകും ഇ സീറോ വൺ എസ് ഇസ് ഈക്വൾ ടു ഇവിടെ ഓൾറെഡി നമ്മുടെ മൈനസ് സെറ്റ് പ്രൈം ഡൈ സ്ക്വയർ ബൈ ടു മൈനസ് ടു മൈനസ് സെഡ് പ്രൈം അത് നമുക്ക് അവിടെ തന്നെയുണ്ട് അത് അതേപോലെ തന്നെ ഇവിടെ തന്നെയുണ്ട് ഇൻറ്റു ഇതിൻ്റെ വാല്യു സെഡ് പ്രൈം ആണ് നമ്മൾ ഡിറൈവ് ചെയ്തു എയർഫോർ എന്ത് ചെയ്താൽ മതി ഇവിടെ സെഡ് പ്രൈം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി

വൺ എഫ് സ്വയ ടു അതായത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ദറ്റ് ഈസ് ഈക്വൾ ടു എനർജി ഓഫ് ദ അൺ പെർട്ടേബ്ഡ് സിസ്റ്റം പ്ലസ് ജെ ആണ് ടു ഇൻറ്റു എനർജി ഓഫ് ദ അൺ പെർട്ടേബ് സിസ്റ്റം പ്ലസ് ജെ ആണ് വൺ ഇലക്ട്രോൺ സിസ്റ്റം ടു ഇൻറ്റു വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ എനർജി പ്ലസ് ആണ് അപ്പോൾ വൺ ഇലക്ട്രോൺ സിസ്റ്റം എനർജി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഫിയോ വൺ എഫിൻ്റെ വാല്യൂ അതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ആയ ജെ പ്ലസ് ചെയ്യുക അതാണ് നമ്മൾ ഇവിടെയും ചെയ്തത് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇതിനെ നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ജെ പ്ലസ് ചെയ്യുന്നു ഇനി ഈ ജെയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് നേരത്തെ പെട്രബേഷൻ തീരെ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു വെച്ചതാണ് ജെ ഇഫ് ഇക്വൾ ടു ഫൈവ് ബൈ എയ്റ്റ് ഇൻറ്റു സെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു വെച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ ട്വൻറ്റി ആ വാല്യൂ കൂടെ അങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ സെഡിന് പകരം പെട്രോബേഷൻ നമ്മൾ സെഡേ പറഞ്ഞുള്ളൂ പക്ഷേ വേരിയേഷൻ്റെ കേസിൽ നമ്മൾ സെറ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്ക്രീനിങ്ങും കൂടി കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ജെയുടെ ഫൈവ് ബൈ എയിറ്റ് ഇൻറ്റു സെറ്റ് പ്രൈം ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഓർ ഇ ബാർ വൺ എഫ് ടു തെറ്റ് ഇഫ് ഈക്വൽ ടു മൈനസ് സെഡ് പ്രൈം എഫ് സ്ക്വയർ മൈനസ് ടു സെറ്റ് പ്രൈം ഇൻറ്റു ടു മൈനസ് ഫെഡ് പ്രൈം പ്ലസ് ഫൈവ് ബൈ എയിറ്റ് ഫെഡ് പ്രൈം എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ കാരണം ഇവിടെ ഇൻറ്റഗ്രേഷൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇ ബാർ വൺ എഫ് ടു ദറ്റ് ഈസ് ഈക്വൽ ടു ഫെഡ് പ്രൈം ദ സ്ക്വയർ മൈനസ് ട്വൻറ്റി സെവൻ ബൈ എയ്റ്റ് ഫെഡ് പ്രൈം എന്ന് കിട്ടും ഇ ബാർ വൺ എഫ് ടുവിൻ്റെ വാല്യൂ ഇവിടെ നമുക്കിപ്പം ഇ സീറോ വൺ എസ് കിട്ടി ഇ സീറോ വൺ എസിൻ്റെ വാല്യൂ കിട്ടി അതേപോലെ ഇ ബാർ വൺ എഫ് ടുവിൻ്റെ വാല്യൂയും കിട്ടി ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെറ്റ് പ്രൈമിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എനർജി പറയാൻ പറ്റുള്ളൂ സെറ്റ് പ്രൈമിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഡി ഇ ബാർ ഡിവൈഡ് ബൈ നമ്മുടെ ഇ ബാർ ബൈ ഇ ബാർ വൺ എഫ് ടുവിനെ നമ്മൾ ഡി സെറ്റ് പ്രൈം കൊണ്ട് അല്ലെങ്കിൽ സെറ്റ് പ്രൈമിൻ്റെ റെസ്പെക്റ്റീവായിട്ട് നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യും സോ ഇക്വേഷൻ തേർട്ടിയെ നിങ്ങൾ സെറ്റ് പ്രൈമിന് റെസ്പെക്റ്റീവായിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഇ വൺ എസ് ടു ഡിവൈഡ് ബൈ ഡി സെറ്റ് പ്രൈം ദറ്റ് ഈസ് ഈക്വൽ ടു ഇത് ചൂ സെറ്റ് പ്രൈം മൈനസ് ട്വൻറ്റി സെവൻ ബൈ എയ്റ്റിന്ന് കിട്ടും ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ കാരണം നമ്മൾ വേരിയേഷൻ തീറം പഠിച്ചപ്പോൾ ആദ്യമേ നമ്മൾ പഠിച്ചു വെച്ചതാണ് ഡി ഇ ഡിവൈഡ് ബൈ ഡി ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഡി ഇ ഡിവൈഡ്ഡ് ബൈ ബി റ്റ ഈക്വൾ ടു സീറോ അത് നമ്മൾ ഓൾറെഡി മിനിമൈസേഷൻ കണ്ടീഷൻ ആദ്യമേ പഠിച്ചു വെച്ചതാണ് സോ ഈക്വേഷൻ തേർട്ടിയെ നിങ്ങൾ സെറ്റ് പ്രൈമിനെ റെസ്ക്റ്റീവായിട്ട് ഡിഫറൻഷേറ്റ് ചെയ്താൽ യു വിൽ ഗറ്റ് ആൻസർ ആ സീറോ ആൻഡ് സെറ്റ് പ്രൈം ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റീൻ എന്ന് നമുക്ക് ആൻസർ കിട്ടും അത് സോൾവ് ചെയ്ത് കഴിയുമ്പം

ശരിക്കും നമുക്ക് വേരിയേഷൻ തീയറും വെച്ച് കാൽക്കുലേറ്റർ നമുക്ക് കിട്ടിയത് മൈനസ് സെവൻ്റി സെവൻ പോയിൻറ്റ് ഫോർ എയിറ്റ് ഇലക്ട്രോൺ വോൾട്ടാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്ന വാല്യൂ മൈനസ് സെവൻറ്റി എയിറ്റ് പോയിൻറ്റ് ഫോർ ഇലക്ട്രോൺ വോൾട്ടാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക നമ്മൾ വെറുതെ ഇൻഡിപെൻഡൻറ്റ് പാർട്ടുകൾ അപ്രോക്സിമേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് നൂറ്റി എട്ട് ഇലക്ട്രോൺ വോട്ട് ആണ് വൺ മൈനസ് വൺ നോട്ട് എയ്റ്റ് സംതിങ് ഇലക്ട്രോൺ വോൾട്ടാണ് നമ്മളീ പറയുന്ന പെട്രോബേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയിരുന്ന വാല്യൂ എന്ന് വെച്ചാൽ മൈനസ് സെവൻറ്റി ഫോർ പോയിൻ്റ് എയിറ്റാണ് നമുക്ക് കിട്ടിയിരുന്നത് അത് താരതമ്യേന ഈ പറയുന്ന മെത്തേഡിനേക്കാളും കുറച്ചുകൂടി ആക്രറസി ഉള്ള മെത്തേഡായിരുന്നു ഇപ്പോൾ വേരിയേഷൻ മെത്തേഡിൽ നമ്മൾ സ്ക്രീനിങ് കോൺസെൻറ്റ് എല്ലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് മൈനസ് സെവൻറ്റി സെവൻ പോയിൻറ്റ് ഫോർ എയിറ്റ് ഇലക്ട്രോൺ വോൾട്ടാണ് ആൻഡ് ദാറ്റ് ഈസ് ആഫ് ക്ലോസ് എഫ് ടു പെർസെൻറ്റേജ് രണ്ട് ശതമാനം താഴെ മാത്രമേ നമുക്ക് ഒരു ഇററ് വരുന്നുള്ളൂ അതേപോലെ അയണ എഫ് മോട്ടർഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇറർ സിക്സ് പെർസെൻറ്റേജ് താഴേ വരുന്നുള്ളൂ ഏകദേശം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വേരിയേഷൻ മെത്തേഡിൽ നമ്മൾ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറേ കൂടെ ആക്കുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത് ദ ഓഫ് വെറ്റ് പ്രൈം നറ്റീഫീക്കിൾ ടു ട്വൻ്റി സെവൻ ബൈ സിക്സ്റ്റീൻ ഇഫ്സ് ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയർ ദറ്റ് വൺ ഇലക്ട്രോൺ ഫീൽസ് ഡ്യൂ ടു ദ പാർഷ്യൽ സ്ക്രീനിംഗ് ബ അദർ ഇലക്ട്രോൺ ആൻഡ് ദീസ് കോൾഡ് ദ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്ക് അറിയാവുന്നതാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്നുള്ള കാര്യം ആൻഡ് ദ ഡിഫറൻസ് ടു മൈനസ് ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റീൻ ഡീഫിക്കുൾ ടു ഫൈവ് ബൈ സിക്സ്റ്റീൻ ഇഫ് ദ സ്ക്രീനിങ് കോൺസ്റ്റൻറ്റ് ടൂ എന്ന് വെച്ചാൽ ഫെഡ് ആണ് ട്വൻ്റി സെവൻ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫെഡ് ബാർ ആണ് അതായത് ടൂ എന്ന് വെച്ചാൽ ശരിക്കും ന്യൂക്ലിയർ ആ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫോഴ്സ് മൈനസ് ഫെഡ് ബാർ എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആ ഇലക്ട്രോൺ ശരിക്കും എക്സ്പീരിയൻസ് ആ ഇലക്ട്രോണിൻ്റെ ശരിക്കും അനുഭവപ്പെട്ട ഫോഴ്സ് അതാണ് ഫെഡ് ബാർ അപ്പോൾ ഫെഡ് മൈനസ് ഫെഡ് ബാർ ആയിരിക്കും നമ്മുടെ സ്ക്രീനിങ് കോൺസെൻറ്റ് അത്രയും സ്ക്രീൻ ചെയ്ത് കളഞ്ഞിരിക്കുന്നത് നടുക്കുള്ള ഇലക്ട്രോൺ ആൻഡ് ദ വൺ എസ് ഓഫ് ഹീലിയം ആറ്റം ക്യാൻ ബി ദ്രെൻറ്റ് ലൈഫ് വൺ എസ് ഇസ് ടു ഇൻറ്റിഗ്രൽ സീ റൂട്ട് ഓഫ് ഫെഡ് പ്രൈം ക്യൂബ് ഡിവൈഡ് ബൈ പൈ ഇൻ ടു ഇറേഫ് ടു മൈനസ് ഫെഡ് പ്രൈം ആർ ഇതാണ് നമ്മുടെ വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹീലിയ മാറ്റം